ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ടോമിസ് ടോമി. നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പലപ്പോഴും തേനീച്ചനെ വളർത്താൻ തുടങ്ങുന്നവരായാലും അല്ലെങ്കിൽ ഓൾറെഡി വളർത്തിക്കൊണ്ടിരിക്കുന്നവരായാലും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ തേനീച്ചക്കൂടെ ഫ്രണ്ടിൽ ഈച്ചകൾ ആർക്കും. അപ്പം നമ്മുടെ പേടി കൊണ്ട് നമ്മുടെ കൂടെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കാൻ വരുന്നതാണോ എന്ന് വിചാരിച്ച് പലപ്പോഴും ഈ കൂടിനെ നമ്മൾ വേറെ അകലേക്ക് മാറ്റി വെച്ച് അവിടെ വേറെ കാലിക്കൂട് സെറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ തുടക്കത്തിൽ ചെയ്യും, പിന്നെ പിന്നെയൊന്നും ചെയ്യില്ല. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നമുക്ക് കൂട് കിട്ടുന്നുമില്ല. എന്നാൽ ചിലപ്പോൾ കിട്ടും, കൂട് കിട്ടുന്നുമില്ല. പിന്നെ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും അവസ്ഥകളൊക്കെ ഒരേപോലെയാണ് തോന്നിയതുകൊണ്ട് പലപ്പോഴും ആരും പിന്നെ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യാത്തവർ വരെയുണ്ട്. അപ്പോൾ ഈ തേനീച്ചക്കൂട്ടം നമ്മുടെ കൂടിൻ്റെ ഫ്രണ്ടിൽ ആർക്കുന്നത് മെയിനായിട്ട് നാല് കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ചാർക്കണേന്ന് നോക്കിയിട്ട് വേണം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൂടെ എന്താ ചെയ്യേണ്ടത്, മാറ്റി വെക്കണോ വെക്കേണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് തേനീച്ചക്കൂട്ടം നമ്മുടെ ഫ്രണ്ടിൽ ആർക്കുന്നതിന് പല രീതികളുണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കാം. ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു കാലിക്കൂട് വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് പുറത്തുനിന്ന് സെറ്റ് വിരിഞ്ഞ് കയറുന്ന ഒരു വീഡിയോ കാണിച്ചുതരാം. അപ്പോൾ ഇതിനകത്ത് ധാരാളം തേനീച്ചകളുണ്ട്. അവർ പിടി പിടിയുന്ന അവരുടെ കൂട് കണ്ടെത്തിയിട്ട് കാലിക്കൂട്ടിൽ എരച്ച് കയറുന്ന ഒരു വീഡിയോയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ മെഴുകൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടോ, ഇതിനകത്തും നല്ല രീതിയിൽ തന്നെ ഈച്ചകൾ ആർത്ത് അതിനകത്ത് വരി വരിയായിട്ട് കയറുന്നുണ്ട്. ഒറ്റ ഈച്ചയും അങ്ങനെ ചാവുന്നില്ല, കുറച്ച് ഈച്ചകൾ പുറത്ത് അവിടെയൊക്കെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കാലിക്കൂട് വെക്കുമ്പോൾ പുറത്തുനിന്ന് അവർ സ്വന്തമായിട്ട് കൂട് കണ്ടെത്തി, പുതിയ കൂട് കണ്ടെത്തി കൂട്ടിലേക്ക് കയറുന്ന ഒരു രീതി. ഇനി അടുത്തതായിട്ട് നമുക്ക് പുറത്തു നിന്നും നമ്മുടെ ഒരു കൂട്ടിലേക്ക് സെറ്റ് പിരിഞ്ഞു വന്നു കഴിയുമ്പോൾ എന്താണ് ഉണ്ടാവണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഒരു കെണിക്കൂടാണ് വെച്ചിരിക്കുന്നത്. കെണിക്കൂട് നമുക്കറിയാലോ, അതിനകത്ത് മുട്ടയോ കാര്യം അധികം പഴക്കമൊന്നുമില്ല, കുറച്ച് നാളായിട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് തേന മുട്ട അങ്ങനെ കാര്യമായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഈച്ചകൾ ചത്ത് കിടക്കുന്നുണ്ട്. ആ ഈച്ചകൾ ചത്ത് കിടക്കുന്നത് രണ്ട് ഈച്ച കൂടി പിടിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുന്നതാണ് പുറത്തു നിന്നും സെറ്റ് പിരിഞ്ഞ് നമ്മുടെ കൂട്ടിലേക്ക് കയറി നമ്മുടെ കൂട്ടിലെ ഈച്ചകളെ ആക്രമിച്ച് കൊന്നിടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ രണ്ട് കൂട്ടിലെയും ഈച്ചകൾ തമ്മിൽ തമ്മിൽ കടികൂടി പിടിച്ചിരിക്കുന്നുണ്ടോ, ആ രണ്ട് ഈച്ചകളും ചത്തുപോകും. അപ്പോൾ ഇങ്ങനെ കെണിക്കൂട്ടിലാണ് ഇതേപോലെ അടിപിടി കൂടുന്നത്, നമുക്ക് എടുത്ത് മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ആ മാതൃഗോളിനായിട്ടുള്ള ബന്ധം ആ ട്യൂബ് വഴിയായിട്ടാണ് കണക്ട് ചെയ്തിരുന്നത്. ആ ട്യൂബ് പിടിച്ച് കളഞ്ഞ് മാതൃഗോളിനെ അടച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഈച്ചകൾ കയറി സെറ്റ് ആയി കിട്ടും. അപ്പോൾ ഇതാണ് ശരിക്കും അറ്റാക്കിംഗ് എന്ന് പറയുന്ന ഒരു രീതി. ഈച്ചകൾ ചത്തു കിടക്കും താഴെ, അതാണ് ശരിക്കും അറ്റാക്കിംഗ് എന്ന് പറയുന്ന രീതി. പിന്നെ നമ്മളിങ്ങനെ ഇത്രയധികം ഈച്ചകൾ കാണാത്ത അവസ്ഥയുണ്ടാവും. കാരണം ഈ ചത്ത് വീടിന് ഈച്ചകളെ എടുക്കാനായിട്ട് ഉറുമ്പുകൾ അല്ലെങ്കിൽ അടുത്തുനിന്ന് കോഴികളും ഇതൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഉറുമ്പുകളും ഇതൊക്കെ കടിച്ച് പിടിച്ച് അതെടുത്തുകൊണ്ടാണ് പരിപാടി ഇരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ഈച്ചകൾ ഉള്ളൂ, തുടങ്ങിയിട്ടുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ എടുത്ത് മാറ്റും. അപ്പം നിങ്ങൾ ജസ്റ്റ് ആ കൂട് തുറന്നു നോക്കാൻ പറ്റുകയാണെങ്കിൽ, ചിലപ്പോൾ തുറന്നു നോക്കിയാൽ കൂടുതൽ വിഷയമാവും. എന്നാലും തുറന്നു നോക്കാൻ പറ്റുകയാണെങ്കിൽ റാണിയെ നശിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ റാണിനെ നോക്കിയിട്ട് നശിപ്പിച്ചിട്ടില്ല എന്ന് ഓർപ്പിച്ചിട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തൊരു രീതിയാണ് നമ്മളിപ്പോൾ കാലിക്കൂട്ടിൽ പുറത്തുനിന്ന് ഈച്ചകളെ അടിച്ച് കയറി, അല്ലെങ്കിൽ നമുക്ക് സെറ്റ് പിരിഞ്ഞ് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സെറ്റ് പിരിച്ച് വയ്ക്കുമ്പോൾ റാണിമുട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ എൻട്രൻസിൽ കുറച്ച് ഈച്ചകൾ വലിയ പ്രശ്നകാരമല്ലാത്ത രീതിയിൽ പയ്യെ വട്ടോട്ട് പറക്കണ്ട. അപ്പോൾ ചിലവർ വിചാരിക്കും എവിടെയെങ്കിലും സെറ്റ് പിരിഞ്ഞ് വന്നതെന്ന് വിചാരിച്ചാൽ കൂടെടുത്ത് മാറ്റും. സത്യത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെച്ചിരിക്കുന്ന കൂട്ടിലെ ഗൈനി, ഈ ഗൈനിയാണ് റാണിയായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഗൈനി ഇണ ചേരാനായിട്ടുള്ള സമയമാകുമ്പോൾ അവർ ആ ഇണ ചേരാൻ വേണ്ടിയിട്ട് ആണീച്ചകൾ വരുന്നതാണ് പുറത്തുനിന്ന്, അതാണ് ഈ വട്ടോട്ട് പറക്കുന്നത് അവർ. അപ്പോൾ ഈ കൂട്ടിലെ ചില കൂടുകളിൽ ഫ്രണ്ടിൽ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഈച്ചകളൊക്കെ വട്ടോട്ട് ഇട്ടിരിക്കുന്നതായിട്ട് കാണാം. പിന്നെ കുറച്ച് ഈച്ചകൾ വട്ടോട്ട് പറക്കുന്നു. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഈ കയർ തൂങ്ങിക്കിടക്കുകയോ അല്ലെങ്കിൽ ഇലയമേ എന്തൊക്കെ കുറേ ഈച്ചകൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാം. അതൊക്കെ ആണീച്ചകളാണ്, ഇണ ചേരണ സമയത്താണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഇപ്പോൾ രാത്രിക്ക് ആയാലും ചിലപ്പോൾ ചില കൂട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം അതിൻ്റെ അടുത്ത് എവിടെയും കയർ തൂങ്ങിയെടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഈച്ചകൾ വന്ന് ഇരിക്കുന്നുണ്ടാവും. അതാണ് ആണീച്ചകൾ. അപ്പോൾ അവിടെയും ഒരു പ്രശ്നമില്ല, അത് നമ്മുടെ കൂടിന് ബെനിഫിറ്റാണ് കിട്ടുന്നത്, നല്ലൊരു കാര്യമാണ്. ആ സമയത്ത് നമ്മൾ കൂടെടുത്ത് മാറ്റി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇണ ചേരാൻ പുറത്ത് പോകുന്നതാണ്. ആ സമയത്താണ് കൂടെടുത്ത് മാറ്റണമെങ്കിൽ പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഈ പഴയ കൂടിയിരിക്കുന്ന സ്ഥലത്താണ് റാണി വന്നില്ല, അവർക്ക് ആ റാണിക്ക് ഈ കൂട്ടിൽ കയറാൻ പറ്റുകയില്ല. അപ്പോൾ ആ കൂട് അവിടെ ഓൾറെഡി നശിച്ചു പോയി, റാണി ഇല്ലാത്ത കൂടായിട്ട് മാറുകയാണ് അവിടെ ഉണ്ടാകുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കൂട്ടിൽ നിന്നും സെറ്റ് പിരിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. അത് പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂട്ടിൽ തേനീച്ച കൂട്ടിൽ വേസ്റ്റ് ഉണ്ടാവും. ഈ വേസ്റ്റ് എടുത്ത് പുറത്തേക്ക് കളയുന്ന ഒരു ഇത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും.
അവിടെ വായിൽ പിടിച്ചിട്ട് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ചിലവർ കാണുമ്പോൾ ചില സമയത്ത് കൂടുതലൊക്കെ ഉണ്ടാകും, ചില കൂടുതൽ വേസ്റ്റും കാര്യം. ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസം ചിലപ്പോൾ മഴയായിട്ട് പുറത്തിറങ്ങാണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിറ്റേ ദിവസം ഇറങ്ങുമ്പോൾ ഈ ഇത്രയും ദിവസം ഉണ്ടായ വേസ്റ്റ് ഒറ്റയടിക്ക് പുറത്തേക്ക് കളയും. അപ്പോൾ ചിലവരത് കാണുമ്പോൾ വിചാരിക്കും അയ്യോ എൻ്റെ കൂടെ സെറ്റ് പിരിഞ്ഞ് പോകുമായിരിക്കും, അതുകൊണ്ടാണ് അതിൻ്റെ പൂമ്പൊടി ഏതാണ്ട് എടുത്തുകൊണ്ട് പോകണ്ടാണ് കൂട്ടിയെന്ന് വിചാരിച്ച്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മുടെ കൂട്ടിയെന്ന് പൂമ്പൊടി എടുത്തുകൊണ്ട് പോകണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ അത് സത്യത്തിൽ വേസ്റ്റാണ് കൊണ്ടുപോകുന്നത്. ഇനി നമ്മുടെ കൂട്ടിൽ നിന്ന് സെറ്റ് പിരിയുന്നത് നമുക്ക് കാണാനായിട്ട് എങ്ങനെ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂടിൻ്റെ അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ, ഒരു 5-10 മിനിറ്റിനുള്ളിൽ അതെല്ലാ സംഭവങ്ങളും ഉണ്ടാവും. നമ്മുടെ കൂടിൻ്റെ എൻട്രൻസിന് ചുറ്റും ഈ ചെറുങ്ങ വട്ടോട്ട് പറക്കും. അതേപോലെ നമ്മുടെ എൻട്രൻസിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം, എൻട്രൻസിൽ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞീച്ചകൾ ബാക്കിൽ മഞ്ഞ ഇതുണ്ടാവും, അങ്ങനത്തെ ഈച്ചകൾ ആദ്യമായിട്ടാണ് അവർ കൂടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂട് ഒന്ന് ചെക്ക് ചെയ്ത് ഓരോന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ബാക്കിലേക്ക് തിരിഞ്ഞ് നിന്നിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മുടെ കൂടിൻ്റെ അവർക്ക് അവരുടെ വീടിൻ്റെ വീട് എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ആ വീട് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടാണ് അവർ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കുറേ നേരത്തേക്ക്. സാധാരണ ഏത് ഈച്ചകളായാലും ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതേപോലെ നോക്കിയിട്ടാണ് പോകുന്നത് പുതിയ ഈച്ചകൾ. പക്ഷേ ഇത് എല്ലാ ഈച്ചകളും കണ്ടിന്യൂസ് ആയിട്ട് പിടിപിടിയുന്ന വാൾക്ക് അതിന് പ്രത്യേകത ഉണ്ട് അത് കാണുന്നത്. വരും ഇവിടെ വട്ടോട്ട് പറക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് എന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ പുതിയ വീട്ടിലേക്ക് പോകുന്ന സ്ഥലത്ത് എന്തെങ്കിലും അവർക്ക് താമസിക്കാൻ പറ്റായോ, എന്തെങ്കിലും വരാണെങ്കിൽ പഴയ സ്ഥലത്തേക്ക് വരണമല്ലോ, അവർ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അവർ അവരുടെ എൻട്രൻസ് എവിടെയാണ് അവരുടെ പഴയ വീടെന്ന് ചെക്ക് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കൂട്ടിൽ നിന്ന് സെറ്റ് പിരിഞ്ഞ് പോകുന്ന കാഴ്ച. അപ്പോൾ ഇതങ്ങനെ കാണാനായിട്ടൊന്നും ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ ഒരേ സമയം നമ്മളെ കൂട്ടിൽ തന്നെ സെറ്റ് പിരിഞ്ഞ് പോകുന്നുണ്ട്, അതേപോലെ തന്നെ സെറ്റ് ഒരു കൂട്ടിലെ ഈച്ചകളെ അടിച്ച് വീഴ്ത്തി സെറ്റ് അടിച്ച് കയറുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തന്നെ കൂട്ടിൽ സെറ്റ് പിരിഞ്ഞ് തൊട്ടടുത്തുള്ള കൂട്ടിലേക്ക് സെറ്റ് അടിച്ച് കയറുന്നതാണ്. ഇപ്പോൾ അതിനകത്ത് ഈച്ചകളൊക്കെ കൊന്നു കളഞ്ഞിട്ട് അവർ കയറാനായിട്ട് തുടങ്ങുന്ന ഒരു രംഗമാണ്. അപ്പോൾ ഇതേ സമയം തന്നെ തൊട്ടപ്പുറത്തെ കൂട്ടിലെ ഈച്ചകൾ തുരുവിടാന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഈ അടി കൂടുന്ന സമയത്ത് വലിയ പ്രായമായ ഈച്ചകൾ മാത്രം അടി കൂടാനായിട്ട് പങ്കെടുക്കുകയുള്ളൂ, കാരണം അവർക്ക് ആയുസ് കുറവാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കുഞ്ഞീച്ചകളാണ് അടി കൂടാനൊന്നും പോവില്ല. സെറ്റ് അടി കൂടി അവരുടെ കൂട് കീഴ്പ്പെടുത്തി വിജയിച്ചു എന്ന് അറിയുമ്പോഴാണ് ഇവിടെ നിന്ന് കുഞ്ഞീച്ചകൾ തുരുവരാന്ന് ഇറങ്ങി അപ്പുറത്തെ കൂട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ ആ ഒരു കയറുന്ന രംഗമാണ് ഞാനിപ്പോൾ അതിനകത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഈച്ചകൾ ചത്ത് വീണ് താഴെ കിടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്കത് കാണാനായിട്ട് പറ്റില്ല, കാരണം ഉറുമ്പ് ഉണ്ടായിരുന്നു. കോഴികളെന്നൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും, കോഴികളെന്നൊക്കെ ഈ ചത്ത് വീണ് കിടക്കുന്ന ഈച്ചകളെ പിടിപിടിന്ന് തിന്ന് തീർക്കാണ്. അപ്പോൾ സെറ്റ് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ, ഞാനായാലങ്ങനെ അധികം കണ്ടിട്ടില്ല, ഒരേ സമയം ഇങ്ങനെ നല്ല രീതിയിൽ കൃത്യമായിട്ട് സംഭവം നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇങ്ങനെ വീഡിയോ പിടിക്കാൻ കയറി നല്ല സെറ്റ് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, നമ്മൾ മുന്നേ പിടിച്ചിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ഏതിൻ്റെ അവസ്ഥയിൽ നമുക്ക് അവസരത്തിൽ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് പിരിയുന്നതും സെറ്റ് പിരിഞ്ഞ് കയറുന്നതുമായിട്ടുള്ള രീതി. ഇനി എല്ലാം നമ്മളിപ്പോൾ ഒരു കൂട് സെറ്റ് അടി കൂടുന്ന സമയത്ത് അതിനകത്ത് ഗൈനിയും കുഞ്ഞീച്ചകളും ഉണ്ടാവില്ല, എല്ലാവരും വിജയിച്ച് കഴിയുമ്പോഴാണ് കയറുന്നത്. ഗൈനിയൊക്കെ ഏറ്റവും ലാസ്റ്റാണ്, ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഗൈനിയൊക്കെ വന്ന് കയറുന്നതെന്ന് പറയുന്നത്. നമുക്കത് എല്ലാവരും കൃത്യമായിട്ട് പറയുന്നത് ഓരോരുത്തരും ഓരോ ക്ലാസ്സും ഓരോ പുസ്തകത്തിൽ നിന്നും വായിക്കുന്ന രീതിയിലാണ് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഇനി മറ്റൊരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂട്ടിൽ ഉറുമ്പ് കയറിയോ അല്ലെങ്കിൽ വെയിൽ കൊണ്ട് കൂട്ടിലെ തേനൊക്കെ പൊട്ടി ഒലിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ഒരു അവസരത്തിൽ അപ്പോഴും ഇതേപോലെ ഈച്ചകൾ വട്ടോട്ട് പറക്കും, കാരണം അവർക്ക് അതിനെ കൂട്ടിൽ ഇരിക്കാനും പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കൂട്ടി കയറി കഴിഞ്ഞാൽ ഉറുമ്പ് അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ തേൻ പൊട്ടി ഒലിച്ച് ചൂട് കൂടിയിട്ട് അവർ ഇരിക്കാൻ പറ്റാതെ പുറത്ത് വട്ടോട്ട് പറക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് തേനീച്ചയുടെ ഈ അറ്റാക്കിംഗ് പ്രവണത എന്നൊക്കെ പല രീതിയിലുള്ള ഈ അറ്റാക്കിംഗ് രീതികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട്